ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ദാരിദ്ര അവസ്ഥയിലാണ് ചെറുപ്പകാലം കടന്നുപോയത്. പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് ഒന്നും ഷെയർ കിട്ടുവാനുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ വീടുകളിലും പറമ്പുകളിലും എല്ലാം പണിയെടുത്താണ് അദ്ദേഹം ജീവിച്ചു വന്നത്. അങ്ങനെ ബുദ്ധിമുട്ടി വളരെ പ്രയത്നിച്ചതിന് ശേഷം അദ്ദേഹം കുറേ പണം സമ്പാദിച്ച് കുറേ സ്ഥലങ്ങളെല്ലാം വാങ്ങി വിവാഹം കഴിച്ചു. 4 കുട്ടികളുണ്ടായി. ഈ കുട്ടികളെ വളരെ ലാളിച്ചാണ് അദ്ദേഹം വളർത്തിയത്. തന്നെപ്പോലെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകരുത് എന്ന് കരുതി അദ്ദേഹം അവരെ കൂടുതൽ വഴക്ക് പറയാനോ ആവശ്യത്തിൽ കൂടുതൽ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ വളരെ സുഖലോലുവരായിട്ട് തീർന്നു. അച്ഛൻ പറമ്പിൽ പണിയെടുക്കുമ്പോൾ ഇവർ കളിച്ചും കൂട്ടുകാരോടൊത്ത് അവിടെയും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടിരുന്നു. ഇത് രണ്ടുപേർക്കും അച്ഛനും അമ്മയ്ക്കും വളരെ വിഷമമുണ്ടായി. എന്നാലും അവർ അത് പുറത്ത് കാണിച്ചില്ല. ഇദ്ദേഹം തൻ്റെ കാലശേഷവും ഈ കുട്ടികളും അമ്മയും സന്തോഷത്തോടെ കഴിയണം എന്ന ആഗ്രഹത്തോടെ ആണ് പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. ആ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം താൻ വാങ്ങിയ സ്ഥലത്ത് കുറേ തെങ്ങുകൾ വച്ചു. അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ, ഈ തെങ്ങുകൾ ഒരു പുരുഷായുസ് മാത്രമല്ല, 2-3 തലമുറ വരെ ശരിക്ക് പരിചരിച്ചു കഴിഞ്ഞാൽ സുഭിക്ഷമായി നാളികേരം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഉപജീവനം ഒരുവിധം തിരക്കേടില്ലാതെ നടത്തുവാനും അക്കാലത്ത് സാധിക്കുമായിരുന്നു. മാത്രമല്ല, ഇടവിളയായി മറ്റ് കൃഷിയും അവിടെ ചെയ്യുവാൻ സാധിക്കും. ഈ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം താൻ വാങ്ങിയ സ്ഥലത്ത് വളരെയധികം തെങ്ങുകൾ വച്ചു പിടിപ്പിച്ച് പരിപാലിച്ചു പോന്നു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ തെങ്ങിൻ തോട്ടത്തിന് ഉടമയായി തീർന്നു. അങ്ങനെ കാലം കുറെ കടന്നുപോയി. ഇവർ അച്ഛനും അമ്മയും എല്ലുമുറിയെ പണി ചെയ്തുകൊണ്ടും കുട്ടികൾ അതിന് നേരെ വിപരീതമായിട്ട് കൂട്ടുകൂടി പണം ധൂർത്തടിച്ചുകൊണ്ടും ഇരുന്നു. ഇത് കണ്ട് ഭാര്യ പലപ്പോഴും, നമ്മുടെ കുട്ടികൾ 4 പേരും ഒരുപോലെ അലസന്മാരായി തീർന്നല്ലോ എന്ന് ദുഃഖത്തോടെ പറയുമായിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ, കാലം കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ മക്കൾ തെറ്റിതിരുത്തി നേർവഴിയിലേക്ക് വരും എന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നുപോയി. അവസാനം ഈ കൃഷിക്കാരൻ രോഗശയ്യയിലായി തീർന്നു. അതിനുശേഷവും മക്കൾ തങ്ങളുടെ ആഡംബര ജീവിതത്തിന് ഒരു കുറവും വരുത്തിയില്ല. ഒരു ദിവസം മക്കളില്ലാത്ത സമയത്ത് ഭാര്യ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളുടെ മക്കൾ അങ്ങയുടെ കാലശേഷം ഈ സമ്പാദിച്ചു കൂട്ടിയ വസ്തുക്കളെല്ലാം വിറ്റ് ധൂർത്തടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അവർ തമ്മിൽ സംസാരിക്കുന്നത് നിന്ന് മനസ്സിലായി എന്ന് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ട് അദ്ദേഹം അല്പനേരം കണ്ണടച്ചിരുന്നു. അതിനുശേഷം ഭാര്യയോട്, അവസാനമായിട്ട് ഞാൻ എൻ്റെ 4 മക്കളെയും ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനായിട്ട് അവരോട് പറഞ്ഞു. അങ്ങനെ ഈ 4 പേരും അച്ഛൻ്റെ മുൻപിലെത്തി നോക്കി നിന്നു. അദ്ദേഹം കുട്ടികളോടായിട്ട് പറഞ്ഞു, ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു സ്വകാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാരും ഇതറിയരുത്. ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ ഞാൻ ഒരു വലിയ നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ 4 പേരും തുല്യമായിട്ട് വീതിച്ചെടുക്കണം. സന്തോഷത്തോടെ കഴിയാനുള്ള വസ്തു അതിനകത്തുണ്ട് എന്ന് അവരോട് സ്വകാര്യം ആയിട്ട് പറഞ്ഞു.
ഇത് മറ്റാരും അറിയരുത് എന്ന് ചട്ടം കെട്ടുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അധികം വൈകാതെ തന്നെ ഇദ്ദേഹം മരിക്കുകയും ചെയ്തു. ഈ കുട്ടികൾ ഇത് മനസ്സിൽ വച്ചു. അപ്പോൾ ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പതുക്കെ നിധി തേടി ഓരോരുത്തരായിട്ട് ഓരോ തെങ്ങിൻ്റെ ചുവടും ദിവസവും കളച്ചുകൊണ്ടിരുന്നു. ഏത് തെങ്ങിൻ്റെ ചുവട്ടിലാണ് നിധി കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് അച്ഛൻ പറയാത്ത സ്ഥിതിക്ക് അവർ ഓരോ തെങ്ങും ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ഒരു തെങ്ങ് ഒരാൾക്ക് എന്ന നിലയിൽ നാല് പേരും ദിവസവും ഓരോ തെങ്ങ് വീതം കുഴിച്ചുകൊണ്ടിരുന്നു. എല്ലാ തെങ്ങുകളും ഓരോ ദിവസവും കളച്ച് കളച്ച് എന്നിട്ടും അവർക്ക് നിധി കിട്ടിയില്ല. ആ നിരാശയോടെ ഇരുന്നപ്പോൾ അമ്മ ഇവരോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ തെങ്ങിൻ്റെ ചുവടെല്ലാം കളച്ച് ഇട്ടില്ലേ, ഇനി അതിനകത്ത് കുറച്ച് വളം കൊണ്ടിടൂ, അതിന് നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഈശ്വരൻ തന്നുകൊള്ളും എന്ന് പറഞ്ഞു. അമ്മ പറയുന്നത് പോലെ തന്നെ പ്രയത്നിച്ച് ശീലിച്ച അവർ വളം കൊണ്ടിട്ടു. ആ തെങ്ങുകളെല്ലാം അങ്ങനെ അവർ മൂടി. കാലക്രമേണ ആ തെങ്ങിൻ തോട്ടത്തിൽ നിന്നും അച്ഛനുണ്ടായിരുന്നപ്പോൾ ഉള്ള പോലെ തന്നെ ആദായം അവർക്ക് കിട്ടിത്തുടങ്ങി. പരിശ്രമത്തിൻ്റെ വില മനസ്സിലാക്കിയ അവർ വളരെ സന്തോഷത്തോടു കൂടി പിന്നീട് ജീവിക്കുകയും ചെയ്തു. തെങ്ങിൻ ചുവട്ടിലെ നിധി എന്ന് പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച ഒരു പാഠത്തിൽ നിന്നാണ് ഈ കഥ എടുത്തത്. നമസ്കാരം.